ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ പ്ലഷർ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ്, എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായി, വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ അത്യാവശ്യം ഒരുവിധം മോശമായിട്ടുണ്ട്, മാറേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സീറ്റിൻ്റെ കവർ കൂടെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കവർ അഡീഷണൽ ഇടാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ വാട്ടർ സർവീസിന് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോമിനകത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഫോമ് നശിച്ചു വന്നത് കാരണമാവും. 250 രൂപയ്ക്ക് നമുക്ക് സീറ്റ് കവർ വന്നുള്ളൂ. 250 രൂപയാണ് സീറ്റ് കവറുള്ളത്. വേണമെങ്കിൽ പഞ്ചിങ് ടൈപ്പ് കമ്പനി സെറ്റിംഗ് പോലെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെയാണ് പ്രോബ്ലം. ബാറ്ററി നമ്മൾ ഓൾറെഡി വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.59 ഉണ്ട് വോൾട്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഉണ്ടല്ലോ, ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻറ്റ് കാണിക്കുക, ഇതല്ലോ ബാറ്ററി ഡാമേജാണ്, പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്നും കൂടി ഒരു പ്രാവശ്യം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും വന്നുകൂടെ ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും റിപ്പീറ്റ് നോക്കുന്ന സമയത്ത് വോൾട്ട് ഇതേപോലെ സെയിം തന്നെ കാണിക്കുക. ടെസ്റ്റ് അടിക്കുമ്പോൾ ബാറ്ററി പോയതായിട്ട് തന്നെ കാണിക്കുന്നത്. രണ്ടും മൂന്നും പ്രാവശ്യം നോക്കി നമ്മൾ. കാരണം ഞാൻ നമ്മൾ ഈ പിടിക്കുന്ന ക്ലിപ്പിൻ്റെ ലൂസ് കോൺടാക്ട് എന്തെങ്കിലും വന്നാലും അതിനകത്ത് വാല്യൂസിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മളൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 8 ചുരുക്കിയതൊരു 3 പ്രാവശ്യം നോക്കുന്നത്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽഫുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഫ്യൂസിൻ്റെ ക്യാരിയർ ഉണ്ടല്ലോ, ഈ ഫ്യൂസ് ക്യാരിയറിൻ്റെ ഇവിടെ ലൂസ് കോൺടാക്ട് വന്നിട്ട് അതും ഒരു പ്രോബ്ലമായിട്ട് കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയും ഫ്യൂസ് ക്യാരിയറും മാറ്റാം, എഞ്ചിൻ ഓയിലും മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക. അതാണ് ഇപ്പോൾ പറഞ്ഞേക്കണം. ഇപ്പോൾ അത്രയാണ് നമുക്ക് പറഞ്ഞേക്കണം വർക്കില്ല. അത് പിന്നെ ആ സീറ്റ് കവറിൻ്റെ കേസും കൂടി ഉണ്ടെങ്കിൽ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് പറയാം. നോക്കിയിട്ട് എന്ത് റിപ്ലൈ ഇടണേ.